ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന എന്തെങ്കിലും ഇല്ലാണ്ട് എന്ത് ഹെയർ കെയർ ചലഞ്ച് അല്ലേ. നോർമൽ ഓയിൽസിനെ കാട്ടിലും ട്രിപ്പിൾ എഫക്ട് കൂടുതലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് നമ്മൾ വീണ്ടും ഒരു ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. അതെ, നമ്മളൊരു 15 ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചലഞ്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, അപ്പോ നമ്മള് കൊറേ അധികം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തിട്ട് നമ്മള് ഒരു 15 ദിവസത്തേക്ക് ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യണം, ഹെയർ കെയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഇതിന് മുന്നേ എനിക്ക് കാര്യം പറയാനുള്ളത്, ഈ ഒരു 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഭയങ്കരമായിട്ടുള്ള ഹെയർ, ലോങ് ഹെയർ അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഒന്നും പ്രതീക്ഷിച്ചിട്ട് ആരും ചെയ്യരുത്. റിസൾട്ട് വരും, ഉറപ്പാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മള് മുന്നോട്ട് ഫോളോ ചെയ്ത് പോവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 101% നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിരിക്കും. പക്ഷെ ഒരു 15 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ അല്ലെങ്കിൽ ഭയങ്കര ലോങ് ആയിട്ടുള്ള ഹെയർ പ്രതീക്ഷിച്ചിട്ട് ചെയ്യരുത്. ആ റിസൾട്ട് ഒരിക്കലും സാധ്യമല്ല. അതിപ്പം എന്ത് ഇൻഗ്രീഡിയന്റ് നമ്മള് എത്ര സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു 15 ദിവസം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലോങ് ഹെയർ നമുക്ക് വരാൻ സാധ്യത, ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഞാൻ നിർത്തില്ല വീഡിയോ, ഞാൻ പറയും. ആ സൗണ്ട് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പം കുറച്ച് ഹെയർ ഗ്രോത്ത് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഒന്നും ഒരിക്കലും 15 ഡേയ്സ് കൊണ്ട് എന്തായാലും സാധ്യമല്ല. ഒരു ഒരു 0.1 അല്ലെങ്കിൽ 0.0 മാക്സിമം ഒരു 5% ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ലോങ് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് ചെയ്യാൻ ആരംഭിക്കരുത്. സോ എന്താ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മുന്നേ വേറൊരു കാര്യമാണ് പറയാനുള്ളത്, കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഹെയർ കെയർ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എന്റെ പ്രീവിയസ് വീഡിയോസിൽ. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ഹെയർ കെയർ ചലഞ്ച് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ പുറത്തു പോകുമ്പം മുടി കെട്ടി വെച്ചിട്ട് പോകാൻ ശ്രമിക്കുക, നമുക്ക് എന്തെങ്കിലും ഹെയർ ഇഷ്യൂസ് അല്ലെങ്കിൽ ബ്രേക്കേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ഇതുകൂടി ചെയ്യാൻ ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാൻഡ്രഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ വേറെ വാക്സും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ അതിന് റിസൾട്ട് കിട്ടില്ല, അതുകൊണ്ടാണ് പറയണത്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഡീറ്റെയിൽ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളുടെ ഹെയർ ഗ്രോത്തിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ചലഞ്ച് ചെയ്യണ മുന്നേ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ ഓർത്തു വെച്ചിരുന്ന കാര്യം. പിന്നെന്താണ്, ഞാനവിടെ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നോർമലി ഞാൻ വീഡിയോ അതായത് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഒരു ബുക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ സെക്കൻഡ് ബുക്കാണ്. നമ്മളിങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയം നമ്മൾ കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, എന്തൊക്കെയാണ് നമുക്ക് പറയേണ്ടത്, ഓർഡർ വൈസ് ഒക്കെ നമ്മൾ എഴുതി വെച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഹെയർ വാഷിന്റെ കാര്യം നമ്മൾ പറയില്ല, ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളതില്ലേ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പറയാൻ വിട്ടുപോകും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോയിന്റ് വൈസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. നമുക്ക് ജസ്റ്റ് നോക്കാം നമ്മൾ ആ ഓർഡർ വൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ടോ. അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയം നോക്കുമ്പോൾ അയ്യോ ഹെയർ വാഷിന്റെ കാര്യം പറഞ്ഞില്ല, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. എങ്ങനെ ചെയ്യാൻ പറ്റും, സെയിം സ്ഥലത്ത് വീണ്ടും വന്നിരുന്ന് അതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഒരിക്കലുമില്ല. അപ്പം അങ്ങനെയാണ്. സോ അപ്പം എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് എന്താണ് എന്താണ് കണ്ടോ. ഇപ്പോഴൊരു കാര്യമൊക്കെ നിങ്ങളുടെ ഹെയർ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോൾ കുറേ ഒത്തിരിയേറെ ഹെയർ പാക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു 15 ദിവസത്തേക്ക് സൂപ്പർ എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഹെയർ പാക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹെയർ നല്ല സ്യൂട്ട് ആവുന്നുണ്ടെന്ന് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അത് എൻ്റെ മുടിക്ക് എന്താണ് ചേരുന്നത് അല്ലെങ്കിൽ എൻ്റെ മുടിക്ക് എന്താണ് ചേരാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഞാൻ ഈ പറഞ്ഞു തരുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാനും ഒക്കെ ശ്രമിക്കാം. അപ്പം എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓണിയൻ എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോള് തടയാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ മാറ്റാനൊക്കെ ഒത്തിരിയേറെ അടിപൊളിയായിട്ടുള്ള സംഭവമാണ് ഓണിയൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഓണിയൻ തന്നെയാണ്. അതിൻ്റെ കൂടെ വേറൊരു സംഭവം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. അതിനുശേഷം ബാക്കി കാണാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തിരക്കണം. ആദ്യം വേണ്ടത് സവോളയാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ എടുക്കാം. അത് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. അത്ര തന്നെയുള്ളൂ. ആ ഒരു നീര് സെപ്പറേറ്റ് ആക്കി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്
കാസ്റ്റർ ഓയിലാണ് നമ്മുടെ ഹെയറിനെ ട്രിപ്പിളായിട്ട് മുടി വളരാനായിട്ട് ട്രിപ്പിൾ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കിൻ്റെ എണ്ണ. ഇത് എല്ലാ അങ്ങാടിക്കടയിലും അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കാൻ തന്നെ പറയുള്ളൂ. അപ്പോൾ അതൊരു ഫുൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് വോളിയം അനുസരിച്ചിട്ട് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും എടുക്കുക. അത്ര തന്നെയുള്ളൂ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. അത്ര തന്നെയുള്ളൂ, ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അതെ, നമ്മളുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഇത് പാക്ക് ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് മുടിക്ക് ഒത്തിരി ഗുണമുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഔഷധം എന്ന് പറയും നമുക്ക് പറയാം. എനിവേസ്, നമുക്ക് എല്ലാവർക്കും അറിയാം ഒണിയൻ്റെ ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ സൾഫർ കണ്ടൻറ് ഒത്തിരി അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ സ്കാൽപ്പിലൊന്നും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ തന്നെ ഹെൽത്തി സ്കാൽപ്പ് കൊണ്ടുവരാനും ഹെയർ ഫോള് തടയാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഏറ്റവും അടിപൊളി. എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഞാൻ പറയുന്ന കാര്യമാണ് കറ്റാർവാഴ, എഗ് വൈറ്റ്, ഓണിയൻ്റെ ജ്യൂസ് ഒക്കെ നമ്മളുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും 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 അടിപൊളിയാണ്. ഞാൻ ഹെയർ ഗ്രോത്തിന് വേണ്ടിയും ട്രൈ ചെയ്തതിൽ ഏറ്റവും അധികം ചെയ്തിട്ടുള്ള സംഭവം ഈ പറഞ്ഞ കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്. സോ ഇതിൽ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് കാസ്റ്റർ ഓയിൽ. ഇതും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, നമ്മൾ വെളിച്ചെണ്ണ നമ്മളുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടിലും 3 മടങ്ങ് എഫക്റ്റ് കൂടുതലാണ് നമ്മളുടെ കാസ്റ്റർ ഓയിൽ നമ്മളുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താൽ. ഇച്ചിരി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ പോലെ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ല, നല്ല തിക്കാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ സഹിച്ചിട്ട് നമ്മളുടെ ആ ഒരു തിക്നെസ് ഒന്നും നെവർ മൈൻഡ് ആക്കിയിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ നല്ല ഷൈനിങ് ആക്കിയിട്ട് നല്ല നറിഷ് ചെയ്യാനും ഹെയർ ഗ്രോത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്തിന് എന്താണ് നമ്മുടെ പുരുകം കട്ടി വെക്കാനും കൺപിലി കട്ടി വെക്കാനും ഒക്കെ ആവണക്കിൻ്റെ എണ്ണ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു പാക്കിൽ. ഞാനത് എൻ്റെ ഹോൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. നോർമലി ഞാൻ എൻ്റെ ഓണിയൻ ജ്യൂസ് ഒക്കെ സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. പക്ഷേ ഇതിൽ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹോൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യും. എനിക്ക് മെയിനായിട്ടും വേണ്ടത് എനിക്കിത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനൊക്കെ അത്യാവശ്യം ഡ്രൈ ആവും. ഇപ്പം എനിക്ക് ഒത്തിരി കമൻസ് വരുന്നതാണ് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, എന്താ ചെയ്യേണ്ടത്. അത് നോർമലാണ്. ഹെയർ ഫോൾ എന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള സംഭവമാണ്. ഒരു ദിവസം നമുക്ക് 20-30 ഹെയർ ഫോൾ നമുക്ക് വരും. അത് പറഞ്ഞാൽ എനിക്കും ഉണ്ട്, എനിക്കും എൻ്റെ ഹെയറൊക്കെ ഇവിടെയൊക്കെ ഡ്രൈ ആണ്. അത് ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഹെയർ ഫോൾ ഇല്ല, എനിക്ക് എൻ്റെ മുടി തിന്നിങ് ആവുന്നില്ല, എനിക്ക് ഭയങ്കര കട്ടിയാണ്, എൻ്റെ വീഡിയോ കേട്ടിട്ടാണെന്ന് തോന്നുന്നു, ഭയങ്കര ലോങ് ആയിട്ടുള്ള ഹെയർ, അങ്ങനെയൊന്നുമില്ല. എനിക്കും ഇപ്പോൾ ഉള്ള എല്ലാ ഹെയർ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹ്യൂമൻസ് അല്ല, ഇതെല്ലാം സർവ്വസാധാരണമാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് കെയർ ചെയ്യുക, അത്ര തന്നെയുള്ളൂ. സോ പറഞ്ഞു തന്നത് ഞാനിത് എൻ്റെ ഹെയറിലേക്ക് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. നോർമൽ ഓയിൽസിനെക്കാട്ടിലും ട്രിപ്പിൾ എഫക്റ്റ് കൂടുതലാണ് കാസ്റ്റർ ഓയിൽ. നമ്മൾ കാസ്റ്റർ ഓയിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്താലും ഭയങ്കര റിസൾട്ടാണ്. നമ്മൾ എണ്ണ കാച്ചുന്ന സമയമാണെങ്കിലും വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കാസ്റ്റർ ഓയിൽ കൂടി നമ്മൾ ആഡ് ചെയ്ത് അതിനൊരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടാണ്. മുടി ഭയങ്കരമായിട്ട് സ്പീഡിൽ നല്ല രീതിക്ക് ഉള്ളോടെ വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാനിതിപ്പോ എന്റെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തു. ഇതൊരു 20-30 മിനിറ്റ് ഇതുപോലെ വിട്ടേക്കും. പിന്നെ ഹെയർ വാഷ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള എന്റെ ഹെയർ വാഷ് എന്ന് വെച്ചാൽ സാധാരണ പച്ചവെള്ളത്തിലേ ഞാൻ വാഷ് ചെയ്ത് കളയുള്ളൂ. ബിക്കോസ് എനിക്ക് ആ ഒരു ഓണിയൻ്റെ ജ്യൂസും ഒക്കെ ഞാൻ ഫിൽറ്റർ ചെയ്താണ് എടുത്തത്. അപ്പം അതിന് പലതരപ്പും കാരണമൊന്നുമില്ല. അപ്പം വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ള രചരിവും കാരണമൊന്നുമില്ല. പിന്നെ എണ്ണയും അതങ്ങനെ ഇട്ടിരിക്കാനാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയണം, നോർമലി വാഷ് ചെയ്ത് കളയുന്ന ആൾക്കാരാണ് ഓയിൽ ഇപ്പോൾ ഹെയറിലേക്ക് ഇട്ടിരുന്നാൽ ഹെഡേക്ക് വരും എന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഷാംപൂ ചെയ്ത് വാഷ് ചെയ്ത് കളയാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്, ജസ്റ്റ് വാഷ് ചെയ്ത് കളയില്ല. നാളെയും ഇതുപോലെ തന്നെ ഉണ്ടാവും. അവരുടെ ഓയിൽസും കാര്യങ്ങളെല്ലാം എൻ്റെ ഹെയറിലേക്ക് തന്നെ വിട്ടേക്കാണ്. സോ യാ, അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ഹെയർ പാക്കും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന എന്തെങ്കിലും ഇല്ലാണ്ട് എന്ത് ഹെയർ കെയർ ചലഞ്ച് അല്ലേ. സോ കഴിഞ്ഞ ഹെയർ കെയർ ചലഞ്ചിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എള്ള് കഴിക്കുന്നത്. ദാറ്റ്സ്
ഭയങ്കര ഗുണമാണ് നമ്മളുടെ ഉള്ളിലേക്ക് എള്ള് ഡെയിലി കഴിക്കുന്നത്. ഡെയിലി ബേസിസിൽ വേണമെന്നില്ല, ബട്ട് ഇവ എന്തോയെങ്കിലും വല്ലപ്പോഴും ഒക്കെ വഞ്ചനവായാലല്ല അത്യാവശ്യം കഴിക്കുന്നത്. കുഞ്ഞളവിൽ ഞാൻ എടുത്തെടുത്ത് ഡെയിലി എന്ന് പറയാത്ത കാര്യം വെച്ചാല്, നമ്മളിപ്പം ഡെയിലി ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ ക്യാരക്ടറുള്ള ചില ആൾക്കാരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും കുറച്ച് ചെയ്യാൻ പറഞ്ഞാൽ പെട്ടെന്ന് റിസൾട്ട് വേണ്ടി കുറച്ച് കൂടുതലങ്ങ് ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. നിങ്ങൾക്കൊരു ഹാഫ് ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, കുറച്ചൊക്കെ ഡെയിലി കഴിക്കാൻ പ്രശ്നമൊന്നും ഉള്ളതല്ല കേട്ടോ. ഇത് കറുത്ത എള്ളാണ്, നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുള്ള എള്ളാണ്. ഞാൻ കഴിഞ്ഞ ഹെയർ കെയർ ചെയ്യാൻ ചില വൈറ്റ് കളർ എള്ളാണ് കഴിച്ചിരുന്നത്, അപ്പം ബ്ലാക്ക് ആണ് കഴിക്കണേ. ഏറ്റവും അടിപൊളിയായിട്ട സംഭവമാണ്. നമ്മുടെ ഫസ്റ്റ് ഹെയർ കെയർ ചലഞ്ചിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും നല്ലതായിട്ടുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ രണ്ട് ആൽമണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, ബദാമാണ്. ഫോക്കസ് ഫോക്കസ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ സോക്ക് ചെയ്തിട്ട് അത് ഒരു ദിവസം കുതിർത്തിട്ട് വേണമെങ്കിലും കഴിക്കാം, അതായത് ഓവർ നൈറ്റ് കുതിർത്തിട്ട് അത് വേണമെങ്കിലും കഴിക്കാം, അല്ലാണ്ട് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ആൽമണ്ട്സ് കഴിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അത് നമ്മൾ വണ്ണം വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കേടാണ്, ഫാറ്റി ആയിട്ടുള്ള കൊളസ്ട്രോൾ ആണെന്ന് പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ബോഡിക്ക് വേണ്ട ഫാറ്റ്സും കാര്യങ്ങളേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അതായിരുന്നു നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിന്റെ ഡേ വണ്ണിലെ ഇൻടേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഹെയർ പാക്കും കാര്യങ്ങളും. അപ്പൊ ഡേ ടൂവിൽ എന്താണ് കഴിക്കേണ്ടത്, എന്താണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഇന്ന കാര്യമായിട്ട് നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഹെയർ വളർത്തണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും മുടി വളർത്താൻ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ നിങ്ങൾ കൊളീഗ്സിനും അങ്ങനെ ആർക്കൊക്കെ അറിയാം ആർക്ക് മുടി വളർത്താൻ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. യാ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം, അത് വരയ്ക്കും. ബൈ ബൈ.